സ്നേഹമുള്ളവരെ, കുന്നേൽ പള്ളിയുടെ പ്രത്യേകതകൾ എന്ന വിഷയം നമ്മൾ പുതിയ പള്ളി പണിയുമായി മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ പള്ളി ഇവിടെ സ്ഥാപിതമാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ കുന്ന് അതിൻ്റെ പ്രത്യേകതകൾ അറിയിച്ചു തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം 1500-കളിൽ തന്നെ ഈ കുന്നിൽ ഒരു കുരിശ്, അത് മരക്കുരിശ് ഉണ്ടായിരുന്നു. അത് വലിയൊരു തീപിടുത്തത്തിൽ അതിജീവിച്ച് വന്നൊരു ചരിത്രമുണ്ട്. അത് ദുർണാഥ എന്നുള്ള വിഖ്യാതമായ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ കാലങ്ങളിൽ ആലങ്ങാട് നാട്ടുരാജാവും പറവൂർ നാട്ടുരാജാവും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്ന കാലത്ത് പറവൂർ നാട്ടുരാജാവിൻ്റെ സൈന്യം ഈ കുന്നിൽ തീയിടുകയും ഈ മരക്കുരിശിനോട് ചേർന്നുള്ള എല്ലാം തന്നെ കത്തി നശിച്ചപ്പോഴും അത്ഭുതമെന്നോണം ഈ മരക്കുരിശ് അതിന് യാതൊരു പോരളമേൽക്കാതെ അവിടെ അത്ഭുത കുരിശായി അവശേഷിച്ചു. അത് ഭക്തജനങ്ങൾ അറിഞ്ഞതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. തുടർന്ന് 1751 ഉണ്ണീശോയുടെ നാമത്തിലുള്ള ഒരു കപ്പേള ഇപ്പോൾ നമ്മുടെ പള്ളിയിലുള്ള തിരുസ്വരൂപ വെച്ച് പ്രതിഷ്ഠിച്ചത്. പക്ഷേ കാലപ്പഴക്കത്തിൽ ആ കപ്പേള ജീർണാവസ്ഥയിലാവുകയും ഉണ്ണീശോയുടെ രൂപം അനാഥമായി ഈ കുന്നിൽ അവശേഷിക്കുകയും ചെയ്തിട്ടുള്ളതുമാകുന്നു. ഒരു ദിവസം വൈകിട്ട് വലിയൊരു പ്രകാശം കണ്ട് ജനങ്ങൾ ആലങ്ങാട് പള്ളി വികാരിയെയും മറ്റു ജനങ്ങളെയും കൂട്ടി വന്ന് ആ സ്ഥലം അന്വേഷിച്ചപ്പോൾ അത് ഉണ്ണീശോയുടെ രൂപമാണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലായി. അവരത് കൊണ്ടുപോയി ആലങ്ങാട് പള്ളിയിൽ പ്രതിഷ്ഠിച്ചു. പക്ഷെ അത്ഭുതമെന്നോണം ആ രൂപം വീണ്ടും ഈ കുന്നിൽ തന്നെ വരികയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ പള്ളി വീണ്ടും നിർമ്മിച്ച് ഈ രൂപം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. തുടർന്ന് വിശ്വാസികൾ ഉണ്ണീശോയുടെ അടുത്ത് വന്ന് പലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ച് വരികയായിരുന്നു. തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു. അതിൽ തമുക്ക് നേർച്ച, പുഴുക്ക് നേർച്ച, ഇതെല്ലാം പ്രത്യേകതയുള്ള നേർച്ചകളാണ്. ഇവിടുത്തെ പിന്നീട് വന്ന നേർച്ചകൾ, ഉടുപ്പ് നേർച്ച, ഭക്തജനങ്ങൾക്ക് ഭക്ഷണം ഫ്രീയായി കൊടുക്കുന്നത്, അങ്ങനെയുള്ള നേർച്ചകൾ. ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം ഇവിടുത്തെ പ്രദക്ഷിണം, പ്രധാന പ്രദക്ഷിണം കൊടികയറ്റത്തിന് മുൻപാണെന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് ഉണ്ണീശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന അവസരം നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം ഓർക്കാം. നന്ദി, നമസ്കാരം.